നമസ്കാരം. ഇന്ന് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്രാഷ് കോഴ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡയറി ടെക്നോളജി. നമുക്കറിയാം, ഡയറി ടെക്നോളജി ഈസ് റിലേറ്റഡ് ടു മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. മിൽക്ക് ഈസ് ബേസിക്കലി ആൻ എമൽഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ. വിച്ച് കമ്പോണന്റ് ഓഫ് മിൽക്ക് ഈസ് ഇൻ ഹൈയസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ ഓൾ സ്പീഷീസ്? അപ്പോൾ നമുക്കറിയാം, മിൽക്കിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് വാട്ടർ, ലാക്ടോസ്, ഫാറ്റ്, കേസിൻ, അതുപോലെ പല വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി വാട്ടർ ആയിരിക്കും. ദ മോസ്റ്റ് വേരിയബിൾ കമ്പോണന്റ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. ഓരോ മാമൽസിന്റെയും മിൽക്കിന്റെ കോമ്പോസിഷനിൽ ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി കാണിക്കുന്നത് ഫാറ്റിന്റെ പെർസെൻറ്റേജ് ആണ്. പ്രിൻസിപ്പൽ കാർബോഹൈഡ്രേറ്റ് ഇൻ മിൽക്ക് ഈസ് ലാക്ടോസ്. ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു മോണോസാക്രൈഡ് യൂണിറ്റ്സ്, അതായത് ഗ്ലൂക്കോസ് ആൻഡ് ഗലാക്ടോസ്. ഗ്ലൂക്കോസ് പ്ലസ് ഗലാക്ടോസ് ആണ് ലാക്ടോസ്. പ്രിൻസിപ്പൽ പ്രോട്ടീൻ ഇൻ മിൽക്ക്, ഓഫ് കോഴ്സ് നമുക്കറിയാം, കേസിൻ പല പി എസ് സി ക്വസ്റ്റ്യൻസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർമൽ പി എച്ച് ഓഫ് മിൽക്ക് 6.5 to 6.7, സ്ലൈറ്റ്ലി അസിഡിക് ആണ് മിൽക്ക്. മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഓൾ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് എക്സെപ്റ്റ് അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സി. First milk produced after giving birth is known as colostrum, and the rate of feeding colostrum to a newborn calf is 10% of its body weight. We know that colostrum is rich in many antibodies and minerals, and the major antibody is IgA. Also IgG and IgM are present in good quantities. The gestational period of cow is 280 to 285 days. 280 to 285 ദിവസം വരെയാണ് ഒരു കൗവിന്റെ ജസ്റ്റേഷണൽ പീരീഡ്. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഇൻ ഇൻഫാൻസ് എന്ന് ചോദിച്ചാൽ റെനിൻ എന്നാണ് ഉത്തരം. ദ റീസൺ ഫോർ ഹയസ്റ്റ് ലാക്ടോസ് കണ്ടന്റ് ഇൻ മിൽക്ക്, ഹ്യൂമൻ മിൽക്ക്, ഈസ് ടു മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഹ്യൂമൻ മിൽക്കിൽ ഹൈ ലാക്ടോസ് കണ്ടന്റ് ഉള്ളത്. Now let us discuss about the SNF value and fat standards. ഇത് പലപ്പോഴും ഡയറി ടെക്നോളജിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SNF വാല്യൂവിന്റെ അബ്രവേഷൻ എന്ന് പറയുന്നത് സോളിഡ്സ് നോട്ട് ഫാറ്റ്, അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് അതർ കമ്പോണൻസ് എക്സെപ്റ്റ് ഫാറ്റ് ആൻഡ് വാട്ടർ, വിച്ച് ഇൻക്ലൂഡ്സ് കേസിൻ, ലാക്ടോസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, which contribute significantly to the nutritive value of milk. മിൽക്കിന് ന്യൂട്രീറ്റീവ് വാല്യൂ നൽകുന്ന ഫാറ്റ് ഒഴികെയുള്ള മറ്റ് പദാർത്ഥങ്ങൾ, അതായത് കേസിൻ, ലാക്ടോസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ചേർന്നതാണ് SNF വാല്യൂ. ടോൺഡ് മിൽക്കിന്റെ SNF വാല്യൂ 8.5%, ഡബിൾ ടോൺഡ് മിൽക്കിന്റെ SNF വാല്യൂ 9% ആണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 3 ആണ്. ഡബിൾ ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് സ്റ്റാൻഡേർഡ് 1.5 ആണ്. വേൾഡ് മിൽക്ക് ഡേ ഈസ് ഓൺ June 1st. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിൽമ ഈസ് ലൊക്കേറ്റഡ് ഇൻ ട്രിവാൻഡ്രം, ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം. ദ സെൻട്രൽ കാറ്റിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ഈസ് സിറ്റുവേറ്റഡ് ഇൻ മാട്ടുപെട്ടി. ഓൾസോ ഇൻഡോ സ്വിസ് പ്രോജക്ട് ടു ഡെവലപ് ന്യൂ കാറ്റിൽ വെറൈറ്റീസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ മാട്ടുപെട്ടി. മാട്ടുപെട്ടി ഈസ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. ദ മോസ്റ്റ് കോമൺ വെറൈറ്റി ഓഫ് ഗോട്ട് ഇൻ ഇന്ത്യ ഈസ് ജംന പ്യാരി. അക്കോർഡിംഗ് ടു BIS സ്റ്റാൻഡേർഡ്സ് ദ മിനിമം ഫാറ്റ് കണ്ടന്റ് ഓഫ് കോയ ഈസ് 37%. കോയ ഈസ് എ ഡയറി പ്രോഡക്ട്, ആൻഡ് ദ ബെറ്റർ ക്വാളിറ്റി കോയ ഈസ് പ്രിപ്പയർഡ് ഫ്രം ബഫലോ മിൽക്ക്. Which test is done to determine the extent of bacterial contamination and growth in milk? ഇത് മെത്തലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. മെത്തലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് അഥവാ MBRT ചെയ്യുന്നത് നമ്മുടെ ആ മിൽക്കിനകത്തുള്ള എത്രത്തോളം ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മെത്തലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ഡൈ റിഡക്ഷൻ ടെസ്റ്റ്. അനദർ നെയിം ഓഫ് ദിസ് മെത്തലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ഇസ് ഡൈ റിഡക്ഷൻ ടെസ്റ്റ്.
Which test is considered as an indicator of pasteurization? Pasteurization ne indicator ayittu consider cheyyunna test aanu alkaline phosphatase test. Nammude raw milk il alkaline phosphatase present aayittundu. Ennal ee pasteurization range of temperature il ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഡീനേച്ചർ ആയി പോകും. അങ്ങനെ നല്ലോണം പാസ്റ്ററൈസേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ പ്രസൻസ് നോക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പാസ്റ്ററൈസേഷൻ. വിച്ച് ഈസ് ദ മെയിൻ കോൺട്രിബ്യൂട്ടർ ടു കണ്ടക്ടിവിറ്റി ഓഫ് മിൽക്ക്? മിൽക്കിന്റെ കണ്ടക്ടിവിറ്റിയെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ക്ലോറൈഡ് ആണ്. നൗ we are going to discuss about pasteurization. Simple ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ദെൻ റാപ്പിഡ്ലി കൂളിംഗ് ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻ ഓർഡർ ടു കിൽ പാത്തോജനിക് മൈക്രോബ്സ്. ആൻഡ് പാസ്റ്ററൈസേഷൻ മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസ്റ്ററൈസേഷൻ ടെക്നിക്സ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാസ്റ്ററൈസേഷൻ ടെക്നിക്സ് നമുക്ക് വളരെ ബ്രീഫ് ആയെന്ന് പറഞ്ഞു പോകാം. ദ ഫസ്റ്റ് വൺ ഇസ് ബാച്ച് പാസ്റ്ററൈസേഷന് മറ്റൊരു പേരാണ്. ലോ ടെമ്പറേച്ചർ ലോ ടൈം പാസ്റ്ററൈസേഷൻ. ഇതിന് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 63°C 30 മിനിറ്റ് ഹീറ്റ് ചെയ്തതിനു ശേഷം ഇറ്റ് ഇസ് ഫോളോഡ് ബൈ പ്രോംപ്റ്റ് കൂളിംഗ് ടു 5°C ഓർ ബിലോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്റ്ററൈസേഷൻ HTST. ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് 72°C ഫോർ 15 seconds. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ പറയുന്ന ബാച്ച് പാസ്റ്ററൈസേഷനിൽ 30 മിനിറ്റ്സ് ആണ് ടൈം പീരീഡ്. പക്ഷേ ഇവിടെ ഓൺലി 15 seconds. അപ്പൊ ആ മിനിറ്റ്സും സെക്കൻഡ്സും തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. ബാച്ച് പാസ്റ്ററൈസേഷന് 63°C ഫോർ 30 മിനിറ്റ്സ്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്റ്ററൈസേഷന് 72°C ഫോർ 15 seconds. And the next one is ultra high temperature pasteurization athava UHT. Its temperature range nu parayumbo it is 135 to 140 degree celsius without holding. The next one is ultra pasteurization korchudi developed aayittulla method aanu. It's also known as apparization. And here the milk is heated with direct steam up to 150°C for a fraction of second. Appo veru oru fraction of second le heating nadakkunnullu, pakshe direct steam upayogichu 150°C ilana ee heating nadakkunnathu. And idu valare advanced aayulla method aanu. And this apparization method was developed in Switzerland. The next one is stasinization. And stasinization develop cheyidathu oru French scientist aanu, Henri Stasno. And the temperature of milk is raised to about 74°C for 7 seconds and immediately cooled to 4 to 5°C. Appo stasinization de karyathil 74°C il 7 seconds heat cheyadhine shesham oru 4 to 5°C like immediate cooling cheyyanu cheynathu. Henri Stasno aanu idu develop cheyathathu. The next method is flash pasteurization. The temperature of milk is raised to 80°C for practically no holding period. And flash pasteurization or advantage ennu paranjala, the reduction of nutritive value of milk is less compared to other methods. Matte methods ne compare cheyumbo nutritive value ne yadoru vidha nashtavum sambhavikkatha reethilana flash pasteurization cheyyunnathu 80°C ilana. Vacuum pasteurization is usually practiced for pasteurizing the milk or cream under vacuum. Vacuum condition le pasteurization cheyyunnadinaana vacuum pasteurization ennu parayunnathu. Another name of vacuum pasteurization is vaccination. In India, the permitted antioxidant used in ghee preparation is butylated hydroxyanisole athava BHA. ഇന്ത്യയിലെ ഗീ പ്രിപ്പറേഷൻ ആയിട്ട് പെർമിറ്റഡ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ ആണ്, BHA. നോർമലി വിച്ച് പേപ്പർ ഈസ് യൂസ്ഡ് ഫോർ പാക്കേജിംഗ് ബട്ടർ? ബട്ടർ പാക്കേജിങ്ങിനായിട്ട് പൊതുവെ യൂസ് ചെയ്യാറുള്ള പേപ്പർ പാർച്ച്മെന്റ് പേപ്പർ ആണ്, PVP. വിച്ച് കോൺസ്റ്റന്റ് ഓഫ് മിൽക്ക് കോൺട്രിബ്യൂട്ട് ടു വിസ്കോസിറ്റി ഓഫ് മിൽക്ക്? മിൽക്കിന്റെ വിസ്കോസിറ്റിക്ക് സഹായിക്കുന്ന കോൺസ്റ്റുവന്റ് കേസിനാണ്. The next question is most water soluble form of casein. Most water soluble form of casein, sodium caseinate ആണ്. Another name of the sodium caseinate is sodium hydroxide casein.
For storage of spray-dried sodium caseinate, what percentage of moisture content is satisfactory? സ്പ്രേഡ്രൈഡ് ആയിട്ടുള്ള സോഡിയം കേസിനേറ്റിന്റെ സ്റ്റോറേജിന് അനിവാര്യമായ മോയ്സ്ചർ കണ്ടന്റ് 5% ആണ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് സ്പ്രേഡ്രൈഡ് സോഡിയം കേസിനേറ്റ് ഈസ് 0.25 to 0.40 gram പെർ മില്ലി ലിറ്റർ. ഇതുപോലെ നമ്പർ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറി ടെക്നോളജി നിന്ന് ചോദിക്കാറുണ്ട്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. The next question is, surface tension of skimmed milk at 20 degrees Celsius is approximately 51 dynes per centimeter. And the next question, optimum temperature for making dahi. Dahi oru dairy product aanu. Idu inde preparation aavashyamaya optimum temperature ennu parayunnathu 22 degrees Celsius aanu. The iodine number of butter is 28 and lactic acid content of fresh milk is 0.10%. The biological oxygen demand of whey is approximately 40,000 milligram per kilogram. Whey is a byproduct of cheese formation. Cheese produce cheyumbo adinte byproduct aayittu kittuna onnaanu whey. ഇതിന്റെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 40,000 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാറ്റ് കണ്ടന്റ് ഓഫ് വിപ്പിംഗ് ക്രീം റേഞ്ചസ് ഫ്രം 30 to 40%. വിപ്പിംഗ് ക്രീമിന്റെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 30 to 40% ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. താങ്ക് യു. ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് അഗെയിൻ.